ദൈവത്തിന്റെ സ്നേഹമുള്ള നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആത്മീയ ശീലങ്ങൾ എന്ന ഈ പരമ്പരയുടെ ആമുഖ സംഭാഷണങ്ങൾക്ക് ശേഷം നമ്മളിപ്പോൾ ഇതിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് കടന്നിരിക്കുകയാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ ആത്മീയ ശീലങ്ങൾ എപ്രകാരമാണ് നമ്മുടെ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കേണ്ടത്, നാം പരിശീലിക്കേണ്ടതെന്ന് നാം ചിന്തിക്കാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ചില ശീലങ്ങൾ, ദൈവഹിതമല്ലാത്ത ചില ശീലങ്ങളുണ്ട്, അത്തരം ശീലങ്ങളെ എങ്ങനെയാണ് നാം ഒഴിവാക്കേണ്ടതെന്ന് നാം ചിന്തിക്കുന്നുണ്ട്. ഇതിനെല്ലാം നാം ഉദാഹരണമായി എടുക്കുന്ന തിരുവചനത്തിലെ ചില വ്യക്തികളുണ്ട്. അങ്ങനെയുള്ള ചില വ്യക്തികളിലൂടെയാണ് തുടർന്നുള്ള ഓരോ ഭാഗങ്ങളിലൂടെ നാം കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്രാർത്ഥനയോടുകൂടി ആത്മീയ ശീലങ്ങൾ എന്ന ഈ പരമ്പരയുടെ രണ്ടാം ഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഏലീശ നമുക്ക് വളരെ സുപരിചിതനായ ഒരു വ്യക്തിയാണ്. തിരുവചനത്തിൽ അദ്ദേഹത്തെ കുറിച്ചുള്ള ചില പാഠങ്ങൾ നാം പഠിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വലിയ ഉത്തേജനത്തിന്, വലിയ ആത്മീയ അനുഗ്രഹത്തിന് കാരണമായി തീരാറുണ്ട്. യഹോവയായ ദൈവം ഏലിയാവിനെ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുക്കുവാൻ ഭാവിച്ചത് ഗിൽഗാളിലുള്ള പ്രവചന പഠനശാലയിലെ ഏലിയാവിന്റെ ശിഷ്യന്മാർക്ക് അറിയാമായിരുന്നു. ഒരുപക്ഷെ പ്രവാചക ശിഷ്യന്മാരായിരുന്ന അവർ തങ്ങൾക്ക് ലഭ്യമായ പ്രവചന കൃപയെ ഉപയോഗിച്ച് അത് ഗ്രഹിച്ചിരിക്കണം. അതുകൂടാതെ തന്നെ ഗിൽഗാലിൽ നിന്ന് ബദലിലേക്ക് യാത്രയാകുന്ന ഏലിയാവും അദ്ദേഹത്തെ അനുഗമിക്കുന്ന ഏലീശയും ഈ കാര്യം മനസ്സിലാക്കിയിരുന്നു. പ്രവാചക ശിഷ്യന്മാർ എല്ലാവരും ഏലിയാവിനാൽ വാസ്തവമായും തിരഞ്ഞെടുക്കപ്പെട്ടവർ തന്നെയായിരുന്നു. ഏലീശയും ഒരിക്കൽ താൻ തന്റെ വയലിൽ ഉഴുതു മറിച്ചുകൊണ്ടിരിക്കുമ്പോൾ 12 ഏർ കാളയെ പൂട്ടി ഉഴുതു മറിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഏലിയാവിൽ നിന്നുള്ള വിളി തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തെ അനുഗമിക്കുകയായിരുന്നല്ലോ. ഏലിയാവ് തന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളായപ്പോൾ പ്രവാചകന്മാരെയും ഏലീശയും എല്ലാവരെയും തന്നിൽ നിന്ന് മാറ്റി നിർത്തുവാൻ ആഗ്രഹിച്ചു. കാരണം ഏലിയാവിന്റെ കൈക്ക് വെള്ളമൊഴിച്ചു കൊടുക്കുവാനോ അദ്ദേഹത്തിനൊരു സഹായിയായോ അദ്ദേഹത്തെ പിൻപറ്റുന്നവനായോ ഒരു ഏലീശ ഇനിയും ആവശ്യമായിരുന്നില്ല. എന്നാൽ 12 ഏർ കാളയെ പൂട്ടി ഉഴുതുകൊണ്ടിരുന്ന വളരെ അധ്വാനിയായിരുന്ന ഏലീശ താൻ എന്തെങ്കിലും വിതച്ചാൽ വിതയ്ക്കുന്നത് മാത്രമല്ല 100 മേന് തന്നെ കൊയ്യണമെന്ന സിദ്ധാന്തമുള്ളവൻ. എല്ലാം വിട്ട് ഏലിയാവിന്റെ പിറകെ ഇതുവരെ നടന്നത്, ഏലിയാവിന് ശുശ്രൂഷക്കാരനായി തീർന്നത് അവസാനം ഗിൽഗാലിൽ ഒറ്റപ്പെടുവാൻ വേണ്ടിയായിരുന്നു, ഒരിക്കലുമല്ല. യഹോവയാണ് ഞാൻ നിന്നെ വിടുകയില്ല എന്ന് ഏലീശ പറയുമ്പോൾ ആ ശാഠ്യത്തിന്റെ പിന്നിൽ എന്തോ ലക്ഷ്യം ഒളിച്ചിരുന്നു. ഏലിയാവിൽ നിന്ന് ലഭ്യമാകുവാൻ സാധ്യതയുള്ള എന്തോ ഒന്നിനു വേണ്ടി ഏലീശ ലക്ഷ്യം വെച്ചിരുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഏലിയാവിന്റെ കൂടെയുള്ള ആ യാത്രയിൽ ബെഥേലിൽ വെച്ച് പ്രവചന കൃപയാൽ ഏലിയാവിന്റെ ഒടുക്കം അറിഞ്ഞിരുന്ന മറ്റ് പ്രവാചക ശിഷ്യന്മാർ ഏലീശയെ അവിടെ പരിഹസിക്കുന്നത് കാണാം. അവർ ചോദിക്കുന്നു, നീ അറിയുന്നില്ലേ ഏലിയാവിനെ ദൈവം എടുക്കുവാൻ പോകുന്നു. ഒരുപക്ഷെ ആ തിരിച്ചറിവ് ഏലീശയ്ക്ക് വെളിപ്പെട്ടിട്ടില്ല എന്നവർ ചിന്തിച്ചിരിക്കാം. ഒരു ഭോഷനെ പോലെ ഏലിയാവിനെ ഏലീശ പിന്തുടരുന്നതിന്റെ സാംഗത്യം അവർക്ക് മനസ്സിലായതേയില്ല. അല്ലെങ്കിൽ ഏലീശയിലെ കർഷകന്റെ മനസ്സ് അവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ലെന്ന് വേണം കരുതുവാൻ. ദൈവിക മണ്ഡലത്തിൽ വിതച്ചതിനെ കൊയ്യാതെ ഏലീശയ്ക്ക് ആശ്വസിക്കുവാൻ കഴിയുമോ? കൊയ്യാറായ പാഠങ്ങൾ പോലെയാണ് തന്റെ ആത്മമണ്ഡലമെന്ന് ഏലീശ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ പറയുകയാണ്, അതെ എനിക്കറിയാം എന്താണ് സംഭവിക്കുന്നതെന്ന്, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ. ഏലിയാവിനെ കേന്ദ്രീകരിച്ചായിരുന്നു ഇതുവരെയും പ്രവാചകന്മാർ പുലർന്നിരുന്നത്, അങ്ങനെ വേണം പറയുവാൻ. തുടർന്ന് ഏലിയാവ് എടുക്കപ്പെട്ട് കഴിയുമ്പോൾ ഒരു നാഥനില്ലാ കളരിയുടെ നിരാശ്രയത്വം അവരെ ബാധിച്ചിരിക്കണം. എന്നാൽ ഏലീശയിൽ നാം ഒരു വ്യത്യസ്തത ദർശിക്കുന്നുണ്ട്. ഇവിടെ ഏലിയാവ് ഏതിലാണോ ആശ്രയിച്ചത് അവിടേക്ക് ഒരു വഴി കണ്ടെത്താൻ അദ്ദേഹത്തിനൊരു വെമ്പലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നീട് ജോർദാൻ പിളരുമ്പോൾ ആ പിളരുന്ന വഴിയിലൂടെ അദ്ദേഹം ഏലിയാവിനൊപ്പം ചെന്നത്. പ്രവാചക ശിഷ്യന്മാർ ഏലീശയുടെ കഥ കഴിഞ്ഞെന്ന് അവൻ കാട്ടിയത് മഹാവിഡ്ഢിത്തമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ അന്ത്യം കാത്തിരിക്കുമ്പോൾ ജോർദാനിനക്കരെ ഏലിയാവ് അഭിഷേകത്തിനായി വിലമുടക്കിയവനെ സാഹൂതം നോക്കുന്നുണ്ടായിരുന്നു. കൊയ്യുന്നതിന് മുൻപ് വിതയ്ക്കണമെന്നും അതിനുശേഷം വിളവെടുപ്പ് വരെ അതിനെ നിരന്തരം പരിപാലിക്കണമെന്നും അറിയാവുന്ന, അങ്ങനെ ശീലിച്ചിട്ടുള്ള ഏലീശയുടെ നേരെ ഏലിയാവിന്റെ ചോദ്യമുയരുന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? പ്രവാചക ശിഷ്യന്മാർ പലരും ഈ ചോദ്യം വരെ സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടെയാണ് ഏലീശ പിന്തുടർന്ന ചില ശീലങ്ങളെ നാം കണ്ടെത്തുന്നത്. ഏലീശ കേട്ടതുപോലെയുള്ള ഒരു ചോദ്യം
പരിശുദ്ധാത്മാവിലെ ഉയരും വരെ പലപ്പോഴും നാമും അങ്ങനെ വെമ്പിയിരിക്കാറില്ല. ഗിൽഗാലിൽ നിന്ന് ബദേലിന്റെ അനുഭവം, പിന്നെ എരിഹോവിന്റേതായ മറ്റൊരു തലം, അവ അങ്ങനെ വരെ ചിലപ്പോൾ നാം എത്തിയേക്കാം, എരിഹോ വരെ എത്തിയേക്കാം. പിന്നീട് കാണുന്നത് കുത്തിമഴ മറഞ്ഞൊഴുകുന്ന ജോർദാൻ നദിയാണ്. തിരിച്ചു വരുവാൻ ഏലിയാവ് കൂടെ ഇല്ലല്ലോ, എങ്ങനെ മടങ്ങി വരുമെന്ന് നാം തിരിച്ചു വരുന്നതിനെ കുറിച്ച് മാത്രം ചിലപ്പോൾ ചിന്തിച്ചു കൂട്ടിയിരിക്കാം. എന്നാൽ ഏലീശയിൽ നിറഞ്ഞു നിന്നത് എന്തായിരുന്നു? താൻ പ്രതീക്ഷിക്കുന്ന ലക്ഷ്യം സ്വായത്തമാക്കാതെ മടങ്ങി വരില്ലെന്നുള്ള നിശ്ചയമായിരുന്നു അത്. ഈ കാലഘട്ടത്തിൽ ദൈവം ശ്രദ്ധിക്കുന്നത് അത്തരം മനുഷ്യരെയാണ്. വാസ്തവമായി എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പഴയൊരു താളിൽ ഒരുവൻ കടുംപിടുത്തം പിടിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഉഷസ്തുതിക്കുന്നു, എന്നെ വിടുക എന്ന് ദൈവത്തിന്റെ ദൂതൻ അവിടെ പറയണമെങ്കിൽ അത്രയ്ക്ക് ഉരുബലം അപ്പോൾ യാക്കോബ് കാട്ടിയിരിക്കണം. അവിടെ അവൻ അനുഗ്രഹം പിടിച്ചു വാങ്ങുക തന്നെ ചെയ്തു. ദൈവത്തോട് മല്ലുപിടിക്കുവാൻ തക്കവണ യാക്കോബിന് പേശീബലം ഉണ്ടായിരുന്നു, അധ്വാനിയുടെ പേശീബലം. അവനത് നേടിയെടുത്തത് ലാബാന്റെ വീട്ടിൽ വെച്ചായിരുന്നു. റാഹേലിനും മറ്റ് സമ്പത്തിനുമായി അവൻ ചെയ്തതെല്ലാം അവനിലെ ശീലങ്ങളായി മാറി. അന്ന് ചിലത് നേടിയെടുക്കുവാൻ വേണ്ടി യാക്കോബ് നടത്തിയ ശ്രമങ്ങൾ പിന്നീട് യാബോക്ക് കടവിൽ വെച്ച് ദൈവത്തിന് മുൻപിലും അവൻ ആവർത്തിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ 10 പറ വിതച്ചാൽ ഏലീശ 20 പ്രതീക്ഷിക്കും. അതിനായി തന്റെ കഴിവിന്റെ പരമാവധി അവൻ ശ്രമിക്കുകയും ചെയ്യും. ആ ശീലമുള്ള ഏലീശ നിശ്ചയമായും ആത്മാവിന്റെ ഇരട്ടിപ്പങ്കല്ലാതെ മറ്റെന്താണ് ഏലിയാവിനോട് ചോദിക്കുവാൻ സാധ്യതയുള്ളത്? ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണമെന്ന ഏലിയാവിന്റെ ചോദ്യത്തിന് ഇരട്ടിപ്പങ്കിനെ തന്നെയാണ് ഏലീശ ആവശ്യപ്പെടുന്നതും. പ്രയാസമുള്ള കാര്യമെന്ന് ഏലിയാവ് ചിരിച്ചു കാണും. എന്നാൽ ഏലീശ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ഇവിടെ നമ്മെക്കുറിച്ച് പറയുകയാണെങ്കിൽ, രക്ഷിക്കപ്പെട്ടതിന് ശേഷം കൂടിപ്പോയാൽ അന്യഭാഷയിൽ നമുക്ക് ദൈവത്തെ ആരാധിക്കുവാൻ ഒരു കൃപ കിട്ടിയാൽ കൊള്ളാം. അപൂർവമായെങ്കിലും ആരോടെങ്കിലും സുവിശേഷം പറയുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ വളരെ നല്ലത്. എന്നിങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾ, ദൈവമായ നമ്മുടെ ലക്ഷ്യങ്ങൾ പരിമിതപ്പെട്ടു പോകുന്നു. ഒരു പ്രവാചക ശിഷ്യനായി മാത്രം, അല്ലെങ്കിൽ വിശ്വാസി എന്ന പേരിൽ മാത്രം എല്ലാം തികഞ്ഞവരായി നമ്മൾ പലപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അഭിഷിക്ത തലത്തിലേക്ക് കുതിച്ചു ചെല്ലുവാൻ നമുക്ക് മനസ്സ് വരാത്തതിന്റെ പ്രധാന കാരണം മേൽപ്പറഞ്ഞ തരത്തിലുള്ള ഒരു ശീലം നമ്മിൽ ഇല്ലാത്തതിനാലാണ്. വാസ്തവത്തിൽ ഏലീശ പ്രവാചകൻ നമ്മുടെ മുൻപിലേക്ക് തുറന്നു കാട്ടുന്ന ആ ശീലം എന്താണ്? പ്രയാസമുള്ള കാര്യത്തിനായി, വ്യത്യസ്ത അനുഭവങ്ങൾക്കായി നാം പരിശ്രമിക്കുമ്പോൾ, പ്രാരംഭത്തിൽ മറ്റുള്ളവരുടെ മുൻപിൽ നാം അപമാന വിഷയമായാലും, ഒരിക്കൽ ജോർദാനിൽ നിന്ന് തിരികെ വരുന്ന ഒരു സമയം നമുക്കുണ്ടാകും. ഇരട്ടിപ്പങ്കിന്റെ ആദ്യ പരീക്ഷണം നടത്തി പിളർന്ന ജോർദാനിലൂടെ ഏലീശ തിരികെ വന്നപ്പോൾ അത് കണ്ടു നിന്നിരുന്ന ശിഷ്യന്മാർ, മറ്റ് പ്രവാചക ശിഷ്യന്മാർ തന്നെ, അവരാരും നീ പോയിട്ട് നിനക്ക് എന്നതാ കിട്ടിയതെന്ന് പരിഹസിക്കുകയല്ല ചെയ്തത്, മറിച്ച് ഏലിയാവിൽ നിറഞ്ഞിരുന്ന അതേ ദൈവിക ശക്തി ഏലീശയിലും പടർന്നിരിക്കുന്നുവെന്ന് മനസ്സിലായ അവർ അദ്ദേഹത്തിന് മുൻപിൽ വിധേയപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എവിടെയെങ്കിലും ഒതുങ്ങിയിരിക്കുന്ന ശീലമുള്ളവരായിരിക്കും പലപ്പോഴും നമ്മൾ. ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാതെ ജീവിച്ചാൽ മതിയെന്നാവും നാം ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ചില തരത്തിലുള്ള അതിരുകൾ കൽപ്പിച്ചിട്ടുണ്ടാവും. നിയോഗം പൂർണ്ണമായിട്ടില്ല എന്ന ബോധ്യം നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിനെ ചൂടുപിടിപ്പിക്കുന്നുവെങ്കിൽ, ഇപ്പോഴുള്ള ശീലങ്ങളും രീതികളും മാറ്റുവാനായി നാം സ്വയം മാറേണ്ടത്, സ്വയം തയ്യാറാകേണ്ടത് അനിവാര്യമാണ്. ദൈവത്തിന് പരിമിതി നൽകാതെ അവനെ പിന്തുടർന്നവർക്ക് മാത്രമേ തങ്ങളുടെ ജീവിതം വ്യത്യസ്ത തലങ്ങളിലേക്ക് ഉയർത്തുവാൻ കഴിയൂ. ഇവിടെ ഏലീശ അങ്ങനെയുള്ള ഒരാളായിരുന്നു.